നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഈ സീസണിന് ശേഷം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് ഉണ്ടാവില്ല. താൻ പടിയിറങ്ങുകയാണ് എന്നുള്ള കാര്യം ചാവി തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിന് ശേഷം ബാഴ്സലോണ ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരൊറ്റ മത്സരത്തിൽ പോലും പിന്നീട് അവർ പരാജയം അറിഞ്ഞിട്ടില്ല. മാത്രമല്ല യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ ഒരു ഇടവേളക്ക് ശേഷം ബാഴ്സലോണ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാഴ്സക്ക് അടുത്ത സീസണിലേക്ക് ഒരു പുതിയ പരിശീലകനെ ഇപ്പോൾ ആവശ്യമുണ്ട്. ഒരുപാട് റൂമറുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരുന്നു. പെപ് ഗാർഡിയോള, അതുപോലെ തന്നെ യുർഗൻ ക്ലോപ്പ്, ആർട്ടെറ്റ എന്നിവരുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഒക്കെ തന്നെയും പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ മൂന്ന് പേരുടെയും കാര്യത്തിലെ വാർത്തകളിൽ അടിസ്ഥാനമില്ല എന്നത് ബാഴ്സലോണയുടെ ഡയറക്ടറായ ഡെക്കോ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും പെപ് ഗാർഡിയോള, ക്ലോപ്പ്, ആർട്ടെറ്റ തുടങ്ങിയ ടോപ്പ് പരിശീലകർ നമുക്ക് താല്പര്യമുള്ളതാണ്. എന്നാൽ ഇവർ ആരും തന്നെ ലഭ്യമല്ല. അവരുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. അവരെ പരാമർശിക്കുന്നത് തന്നെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണ്. ഞങ്ങൾ മറ്റേത് പരിശീലകനുമായും ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇതാണ് ബാഴ്സലോണയുടെ ഡയറക്ടറായ ഡെക്കോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ചാവിയുടെ പകരം ആര് വരും എന്ന കാര്യത്തിൽ ഇതുവരെ അദ്ദേഹം സൂചനകളൊന്നും നൽകിയിട്ടില്ല. നിരവധി റൂമറുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ റൂമർ ഹൻസി ഫ്ലിക്കുമായി ബന്ധപ്പെട്ടതാണ്. ബയേണിന് സുപ്രധാനമായ കിരീടങ്ങൾ നേടിക്കൊടുത്ത ഒരു പരിശീലകനാണ് ഹൻസി ഫ്ലിക്ക്. പക്ഷെ ജർമ്മനിയുടെ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാണാം.